ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ ഓർമ്മയായി 11 വർഷമാവുന്നു. ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമാക്കി മാറ്റിയതിൽ സുപ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ ആ ഓർമ്മകളിലേക്ക്. 1947 ഓഗസ്റ്റ് 15 ഒരു സ്വതന്ത്ര രാജ്യമാകുമ്പോൾ ഇന്ത്യയുടെ കൈവശം കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. പട്ടിണിയിൽ മുങ്ങിയ ഒരു രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക എന്ന വലിയ ബാധ്യത അന്നത്തെ ഭരണകൂടത്തിന് മുകളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 1970 ഇന്ത്യ ധവള വിപ്ലവത്തിന് പദ്ധതിയിടുന്നത്. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാവട്ടെ വർഗീസ് കുര്യൻ എന്ന മലയാളിയും. ആയിരത്തി തൊള്ളായിരത്തി 1921 കോഴിക്കോടായിരുന്നു വർഗീസ് കുര്യൻ ജനിച്ചത്. സർക്കാർ സ്കോളർഷിപ്പോടെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ അദ്ദേഹം മെറ്റലർജിയിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി. ഇതിനുശേഷമാണ് ഗുജറാത്തിലെ ആനന്ദിലേക്ക് ജോലിക്കായി പോകുന്നത്. ഗുജറാത്തിലെ ജീവിതം കെയ്റ കോഓപ്പറേറ്റീവിൽ എത്തിച്ചു. ഇതിനിടെ കെയ്റയിലെ പഴകിയ ഡയറി യന്ത്രങ്ങൾ നവീകരിക്കാനുള്ള ഉത്തരവാദിത്തം വർഗീസിലെത്തി. പുതിയ യന്ത്രങ്ങൾ എത്തിയപ്പോൾ കെയ്റയിൽ ഉൽപാദനവും വർദ്ധിച്ചു. അങ്ങനെ വർഗീസ് സൊസൈറ്റിയുടെ ജനറൽ മാനേജറായി. പിന്നീട് ന്യൂസിലൻഡിൽ പോയി ഡയറി എഞ്ചിനീയറിംഗിന്റെ പുത്തൻ സാധ്യതകൾ മനസ്സിലാക്കി തിരികെ എത്തുകയും ചെയ്തു. 1955 കെയ്റയുടെ പുത്തൻ ഡയറി പ്ലാൻ അമൂൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഉദ്ഘാടകൻ. അമൂൽ ഒരു വലിയ വിജയ മാതൃകയായിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിച്ചത്. വർഗീസ് കുര്യനെ തന്നെയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇതിന്റെ നേതൃത്വം ഏൽപ്പിച്ചത്. 1.5 ലക്ഷത്തിൽ പരം ഡയറികളായിരുന്നു ഈ കാലഘട്ടത്തിൽ രാജ്യമെമ്പാടും തുടങ്ങിയത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നായിരുന്നു ഈ പദ്ധതിക്ക് നൽകിയ പേര്. ഇതോടെ പാലുൽപാദന മേഖലയിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ രാജ്യമായി. വർഗീസ് കുര്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവും. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.